വീട്ടിൽ എയർ ഫ്രയർ ഉണ്ടോ ഒന്ന് വാങ്ങിക്കാൻ ആലോചനയുണ്ടോ എണ്ണ തീരെ തൊടാത്ത ആരോഗ്യകരമായ ഭക്ഷണം വലിയ കാശ് മുടക്കാതെ കഴിക്കാം അതാണ് എയർ ഫ്രയറിലേക്ക് നമ്മളെ ആകർഷിക്കുന്നത് സമയലാഭവും രുചിയും അടക്കം നിരവധി ഗുണങ്ങളുണ്ട് എയർ ഫ്രയറിന് എന്നാൽ എയർ ഫ്രയർ പൂർണ്ണമായും ആരോഗ്യകരമാണോ അല്ല എന്ന ഉത്തരവും ഉണ്ട് എയർ ഫ്രയറിൽ വറുത്ത ഭക്ഷണവും ചില സന്ദർഭങ്ങളിൽ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് എയർഫ്രൈറിൽ പാകം ചെയ്ത ഭക്ഷണം അകം വേവാതയും അസംസ്കൃതമായും നിലനിൽക്കും ക്യാരറ്റ് അല്ലെങ്കിൽ ബീൻസ് പോലെയുള്ള പച്ചക്കറികൾ ചില ഭക്ഷണങ്ങൾക്ക് ഇത് ദോഷകരമല്ല പക്ഷേ മാംസം എയർഫ്രൈ ചെയ്യുന്നത് പലപ്പോഴും ഭക്ഷ്യവിഷബാധ വയറിളക്കം വയറുവേദന തുടങ്ങിയ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് നയിക്കും എയർ ഫ്രൈ ചെയ്യുന്നത് ആഴത്തിൽ വറുക്കുന്നതിനേക്കാൾ ആരോഗ്യകരമാണ് കാരണം ഇത് നിങ്ങളുടെ ഭക്ഷണത്തിലെ കൊഴുപ്പ് കലോറി ദോഷകരമായ സംയുക്തങ്ങൾ എന്നിവയുടെ അളവ് കുറയ്ക്കും എന്നാൽ ദീർഘകാലമായ ഉപയോഗം അത് നല്ലതല്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത് കാരണം അതിൽ ഇപ്പോഴും അക്ലിമൈഡ് പോലെയുള്ള ദോഷകരമായ രാസവസ്തുക്കൾ താരതമ്യേന ചെറിയ അളവിൽ അടങ്ങിയിരിക്കുന്നു അതിനാൽ ഇടയ്ക്കിടെ മാത്രം ഇത് ഉപയോഗിക്കുക ഹൈ ടെമ്പറേച്ചറിലാണ് ഫ്രയറിൽ ഭക്ഷണം പാകമാകുന്നത് അന്നജമടങ്ങിയ ഭക്ഷണങ്ങൾ ഉയർന്ന ഊഷ്മാവിൽ പാകം ചെയ്യുമ്പോഴെല്ലാം അക്രിമെയ്ഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നാണ് പറയുന്നത് എയർ ഫ്രയറിന്റെ ദോഷകരമായ ഫലങ്ങളെക്കുറിച്ച് വ്യക്തമായ തെളിവുകളൊന്നുമില്ലെങ്കിലും ഉയർന്ന താപനിലയിൽ ഭക്ഷണം പാകം ചെയ്യുന്നത് ട്രാൻസ് ഫാറ്റി ആസിഡുകൾ പോലുള്ള ഹാനികരമായ സംയുക്തങ്ങളുടെ ഉൽപാദനത്തിന് കാരണമാകുന്നുണ്ട് വായുവിൽ വറുത്ത ഭക്ഷണം പതിവായി കഴിക്കുന്നത് പ്രശ്നമുണ്ടാക്കുമോ എന്ന് നിർണ്ണയിക്കാൻ കൂടുതൽ ഗവേഷണം ആവശ്യമാണ് എന്ന് വിദഗ്ദ്ധർ പറയുന്നു പക്ഷേ പാചക രീതികൾ മാറുമ്പോൾ പ്രത്യേകിച്ച് സ്ഥിരമായി ഇത്തരം ഭക്ഷണം കഴിക്കുന്നത് അത്ര നല്ലതല്ല എന്ന് തന്നെയാണ് വിദഗ്ദ്ധ അഭിപ്രായം കൊഴുപ്പിൻ്റെയും കലോറിയുടെയും അളവ് കുറയ്ക്കണം എന്ന കാരണം പറഞ്ഞ് സ്ഥിരമായി എയർ ഫ്രയർ ഉപയോഗിക്കുന്നവരുടെ എണ്ണം കൂടുന്നതായാണ് കണക്കുകൾ മൂവായിരം രൂപ മുതലുള്ള എയർ ഫ്രയറുകൾ ഇന്ന് നമുക്ക് വിപണിയിൽ ലഭ്യമാണ് ഇന്നുവരെ അവതരിപ്പിച്ചിട്ടുള്ളവയിൽ വെച്ച് ഏറ്റവും സൗകര്യപ്രദമായ അടുക്കള ഗാഡ്ജറ്റുകളിൽ ഒന്നാണ് എയർ ഫ്രയർ എന്നാണ് ടെക് വർത്തമാനം നിരവധി ഗുണങ്ങളുള്ള എയർ ഫ്രയർ ഉപയോഗം ദിവസവും വേണ്ട എന്ന് തന്നെയാണ് ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായം